നമസ്കാരം. മലയാള മാധ്യമങ്ങളിൽ സംഘപരിവാർ നിലപാടുകൾ ഉറക്ക പ്രഖ്യാപിക്കുന്ന അവതാരകരിൽ പ്രമുഖനാണ് മീഡിയ വണ്ണിലെ നിഷാദ് റാവുത്തർ. പലപ്പോഴും സംഘപരിവാറിന്റെ അതിഥികളെ ചർച്ചകൾക്കിടയിൽ അതിനിശിതമായി വിമർശിച്ചും പരിഹസിച്ചുമൊക്കെ ബി ജെ പി വിരുദ്ധരുടെ കയ്യടി നേടാറുണ്ട് നിഷാദ്. എന്ന് മാത്രമല്ല, പലപ്പോഴും ചർച്ചകൾ കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിക്കെതിരെയും ഒക്കെ രൂക്ഷമായ വിമർശനങ്ങളിലേക്ക് പോയി അതൊരു പരിധി വിടുന്ന ഘട്ടത്തിലേക്ക് എത്തിയതിന്റെ പേരിൽ പലപ്പോഴും വിമർശന വിധേയനായിട്ടുമുണ്ട് നിഷാദ്. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഐഷ സുൽത്താനയുടെ പ്രകോപനപരമായ ചില പരാമർശങ്ങളുടെ പേരിൽ നിഷാദിനെതിരെ വലിയ സൈബർ ആക്രമണവും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ശക്തമായ രീതിയിൽ അതിജീവിച്ചുകൊണ്ട് തന്റെ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകുന്ന മാധ്യമ പ്രവർത്തകനായി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത്. എന്തായാലും ആ നിഷാദ് റാവുത്തറിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ വിട്ടുപോകുന്ന വിധത്തിലേക്കുള്ള ഒരു രൂക്ഷമായ തർക്കം, അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു അടി, തമ്മിലടി കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചർച്ചയിൽ ഉണ്ടായി. അത് ബി ജെ പിയുടെ സഹയാത്രികനായ പാനലിസ്റ്റ് ഷാബു പ്രസാദും സി പി എം പ്രതിനിധിയായിട്ടുള്ള എ പി അനിൽകുമാറും തമ്മിലുള്ള ഒരു തർക്കമായിരുന്നു. അത് ഒന്ന് കാണുക. അതേസമയം ഇവര് പറയുന്നില്ല, അതെ, ഇവിടെ ടി പി രാമകൃഷ്ണനെ നടു റോഡിലിട്ട് കൊത്തി എരിഞ്ഞ കേസിലെ പ്രതിയല്ല, കുറ്റവാളി, കൊടുങ്കുറ്റവാളി കുഞ്ഞനന്ദൻ, അയാൾ തിരുവനന്തപുരത്ത് ചത്തു മലച്ചപ്പം ആ ഇറച്ചിക്കെട്ടും കൊണ്ട് കേരളം മുഴുവനും കൊണ്ടു നടന്നവരാണിവർ. കുറ്റവാളിയെ അങ്ങനെ തന്നെ പറയൂ, ശിക്ഷിക്കപ്പെട്ട കുറ്റവാളി, ശിക്ഷിക്കപ്പെട്ട കുറ്റവാളി, കുറ്റവാളിയെ അങ്ങനെ തന്നെ പറയുള്ളൂ. കോടതി ശിക്ഷിച്ച കുറ്റവാളിയാണ് അനിൽകുമാറോട് എനിക്കൊന്നും. രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര സർക്കാർ ആസൂത്രിത വേട്ട നടത്തുന്നുവോ എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിന്റെ നടപടിയൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോയത്. കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഷമാ മുഹമ്മദും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകനായി എം ആർ അഭിലാഷും ഈ ചർച്ചയിലുണ്ടായിരുന്നു. അതിനിടയിലാണ് സി പി എം പ്രതിനിധിയായ എ പി അനിൽകുമാർ മറുവശത്തുള്ള ബി ജെ പി സഹയാത്രികനായ ഷാബു പ്രസാദിനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയത്. ഇതോടുകൂടി സി പി എം നേതാവ് കുഞ്ഞനന്ദനെ പച്ചക്ക് ചീത്ത വിളിക്കുന്ന വിധത്തിലേക്ക് ഈ ഷാബു പ്രസാദ് നിലപാട് സ്വീകരിച്ചു, വളരെ രോഷാകുലരായി സംസാരിച്ചു. സാധാരണ ബി ജെ പി സഹയാത്രികരൊക്കെ ഈ വിധത്തിൽ നിലപാട് പറയുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്ന ഒരു രീതിയായിരുന്നു നിഷാദ് റാവുത്തർ സ്വീകരിക്കാറുള്ളത്. എങ്കിലും ഇവിടെ നിഷാദ് റാവുത്തർ പോലും പകച്ചു. അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ, എന്താണ് പറയേണ്ടതെന്നറിയാതെ സ്തബ്ധനായി പോകുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. അദ്ദേഹം തപ്പിത്തടയുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ. അതിനിടയിൽ എ പി അനിൽകുമാർ ആണെങ്കിൽ ചർച്ച ബഹിഷ്കരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇതിനുശേഷം സി പി എമ്മിന്റെ പാനലിസ്റ്റായ എ പി അനിൽകുമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങൾ, അതായത് എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന വിധത്തിൽ, അതിർവരമ്പുകളും ഇല്ലാത്ത വിധത്തിൽ, വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന വിധത്തിൽ ചില പരാമർശങ്ങൾ അങ്ങ് നടത്തി. നരേന്ദ്രമോദി 3000 മുസ്ലിങ്ങളെ കൊല ചെയ്ത കേസിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ വെറുക്കുന്ന ഒരു ഇറച്ചിക്കെട്ടാണ് അമിത്ഷാ എന്ന് പറഞ്ഞാൽ വ്യാജ ഏറ്റുമുട്ടൽ കേസിനകത്ത് പ്രതി ചേർത്ത ഒരു ഇറച്ചിക്കെട്ടാണ്. പത്ത് മണിക്കൂർ സി ബി ഐ കോടതിയുടെ പ്രത്യേക ടീം നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്തതാണ്. അമിത്ഷാ എന്ന് പറഞ്ഞയാള് വ്യാജ ഏറ്റുമുട്ടൽ കേസിനകത്ത് പ്രതി ചേർത്ത ഇറച്ചിക്കെട്ടാണ്, ജീവിച്ചിരിക്കുന്ന ഒരു ഇറച്ചിക്കെട്ടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എന്നിട്ട് നരേന്ദ്രമോദി 3000 മനുഷ്യനെ വംശഹത്യ നടത്തിയിട്ടുള്ള ഒരു കൊലപാതകം നടന്ന കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത്. ഇതോടുകൂടി സംഗതി പന്തിയല്ല എന്ന് നിഷാദ് റാവുത്തറിന് മനസ്സിലായി. മുമ്പത്തെ പോലെ ഒന്നുമല്ല രാജ്യത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടികളൊക്കെ ഇപ്പോൾ ഉള്ളത്. മാധ്യമങ്ങൾക്ക് മേലൊക്കെ കർശന നിയന്ത്രണങ്ങളുണ്ട്. മാധ്യമങ്ങളുടെ ചർച്ചകൾ, അവതാരകർ ഉന്നയിക്കുന്ന വാക്കുകൾ, അതിൽ വരുന്ന ഓരോ പദങ്ങൾ ഒക്കെ ഇതും
പരിശോധിക്കുകയും വേണമെങ്കിൽ നടപടിയെടുക്കുകയും ചെയ്യാവുന്ന ഒക്കെ സംവിധാനങ്ങൾ ഓൺലൈനിലും അതുപോലെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയിലും ഒക്കെ ഉണ്ടെന്ന്. മാത്രമല്ല മീഡിയ വൺ ഇപ്പോൾ തന്നെ ഒരു കേസിൽപ്പെട്ട് സുപ്രീം കോടതിയിൽ വിധി കാത്ത് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഓഫ് എയർ ആയി പോയ ചാനലാണ് പിന്നീട് ഓണെയർ ആയി വന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട പല വിഷയങ്ങളും മീഡിയ വണ്ണിന് മുമ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാകണം നിഷാദ് റാവുത്തർ പെട്ടെന്ന് ഈ വിഷയം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ ഈ രീതിയിൽ കടന്നാക്രമണം നടത്തുമ്പോൾ അത് ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമായി വന്നേക്കുമോ, ചാനലിനെതിരെ പ്രശ്നമാകുമോ എന്നൊക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക നിഷാദിന് ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കാവുന്ന വിധത്തിൽ നിഷാദ് പെട്ടെന്ന് ഇടവേള പറഞ്ഞ് ഈ വിഷയം അങ്ങ് ഒഴിവാക്കി അങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളൊന്നാമത് ഈ വനിതകൾക്കെതിരായിട്ടുള്ള അക്രമ കേസുകളിൽ ബി ജെ പി സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് എന്താണെന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് വല്ലാതെ പരിധി വിട്ട് സഞ്ചരിക്കുന്നു. നമുക്ക് അതിനകത്തൊരു അല്പം ക്ഷമയും അല്പം ഒരു വിട്ടുവീഴ്ചയും കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പരിധി വിട്ട് അന്തസ്സില്ലാതെ മരിച്ചയാളെ അപമാനിച്ചു. ഓ, ഒരു സെക്കൻഡ് ശാലകുമാർ, ഞാൻ ഒരു ബ്രേക്ക് എടുത്തു വേഗം പറയാം, ഞാൻ കുറച്ച് എക്സിലാണ്, പ്ലീസ് പ്ലീസ്. എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ദിവസങ്ങൾ കഴിയും തോറും ബി ജെ പിയുടെ പാനലിസ്റ്റുകൾ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പാനലിസ്റ്റുകൾ വളരെ രൂക്ഷമായ രീതിയിൽ അവതാരകർക്കെതിരെയും അല്ലെങ്കിൽ എതിർ പാനലിസ്റ്റുകൾക്കെതിരെയും ഒക്കെ തങ്ങളുടെ വാദഗതികൾ ഒരു മയവുമില്ലാതെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രകോപിതരായിക്കൊണ്ട് സി പി എമ്മിന്റെ പ്രതിനിധികളും ശക്തമായി തിരിച്ചടിക്കുമ്പോൾ ചാനൽ ഫ്ലോറുകൾ, ചാനൽ ചർച്ചയിടങ്ങൾ ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ കൃത്യമായി ആ വിഷയം സംസാരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തിച്ചേരുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. അതോടൊപ്പം മുമ്പ് പല വിഷയങ്ങളിലും ശക്തമായി നിലപാടുകൾ പറഞ്ഞിരുന്ന അവതാരകർ പലരും അവർക്ക് പല കാര്യങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുപോകേണ്ട അല്ലെങ്കിൽ ആ വിഷയം സ്കിപ്പ് ചെയ്തു പോകേണ്ടെന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതാണ് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന വസ്തുത.